ഒരാൾക്ക് അസുഖം വരുമ്പോൾ അവരെ നോക്കാനാണ് ഡോക്ടറും നേഴ്സുമാരും. അതെന്റെ ജോലിയാ. അവള് പോട്ടെ, പോയിട്ട് ഉടനെ വരും. ഇങ്ങനെ ഒരു ആവശ്യം ഇതുണ്ടല്ലേ. അല്ലെങ്കിൽ തന്നെ പപ്പ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? പപ്പയ്ക്ക് പപ്പയുടെ കാര്യം നോക്കിയാ പോരെ, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. അതേടി, പപ്പ ഇപ്പോ ഒരു ബുദ്ധിമുട്ടാ, ബാധ്യതയാ. അങ്ങനെ അല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ലേഡി റോസി, അന്ന് ഞാൻ കരിമ്പിഞ്ചാറായിരുന്നു, ഇന്ന് വെറും ചണ്ടി. വയ്ക്കോ, വലിയ നേഴ്സ് അല്ലേ, ഫ്ലോറിംഗ് നൈറ്റിംഗൽ ചെന്നോ. ഡാഡി, ഇനി നിനക്കും പോണോ? നീയും പോയ്ക്കോ. അമ്മയെ നേഴ്സ്, മോള് നേഴ്സ്. അമ്മ വേലിയാടി, മോള് മതിലിയാടി. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിക്കും കുതിര. ശരിക്കും വട്ട് തന്നെ. ആന്റിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ താഴ്ന്നതാ. വേഗം വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര കലക്കിക്കൊണ്ടു വാ. ഭർത്താവ് കാത്തു, വല്ല സ്ട്രോക്കും വന്നിരുന്നെങ്കിൽ പെട്ടേനെ. ഇവിടെ ഞാൻ മാത്രം ഉള്ളുന്ന വല്ല വിചാരം ഉണ്ടാ എനിക്ക്? എന്താ, ബോധമില്ലായിരുന്നു ഇത്രയും നേരം. ഈ സോഫിയ രക്ഷിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല അല്ലേ? അതെങ്ങനെയാ, സമരം അല്ലേ? സമരം മോം പറയാതെ പോയി, അതിന്റെ പരിഭവ. ആന്റി, ഷുഗർ പേഷ്യൻസ് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. സമയാസമയത്ത് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നോ, സ്ട്രോക്ക് വരാം, അറ്റാക്ക് വരാം. അതൊക്കെ വന്നൊന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. എന്താന്റി, ഒരു വശം തളർന്നു കിടന്നു പോയാ ആരുണ്ട് നോക്കാൻ? നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയല്ലേ നോക്കാൻ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലേ? ഏതായാലും താങ്ക്സ്. സോഫി വന്നില്ലായിരുന്നെങ്കിൽ കൊഴഞ്ഞേനെ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമായേനെ. ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ ആന്റി. എപ്പോഴും നല്ല സ്മാർട്ട് ആയിരിക്കണം. പോട്ടെ, ഇരിക്കേ. നീ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല ആന്റി. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നമുക്ക് കിട്ടില്ല. അതാ ഇത്രയും കാലത്ത് ജീവിതം എന്നെ പഠിപ്പിച്ചത്. വരട്ടെ. എത്ര ശരിയാ കുട്ടി പറഞ്ഞത്. ആഗ്രഹിക്കുന്നല്ല നമുക്ക് കിട്ടുക. എന്തായാലും ഞാൻ ജോസൂട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആളുടനെ എത്തും. എന്തിന്, എനിക്ക് അങ്ങനെ ഒരു മകനില്ല. ആന്റിക്കില്ല, പക്ഷെ ജോസൂട്ടിക്ക് ഇങ്ങനെ ഒരു മമ്മയുണ്ടല്ലോ. വരും, ആ രീതിയിലാ ഞാൻ പറഞ്ഞത്. അല്ല, ആ നേരത്തെ കിടപ്പ് കണ്ടാലേ അങ്ങനെ പറയാൻ തോന്നു. ജോസൂട്ടി വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ, ആന്റി എഴുന്നേക്ക്. ഇനിയെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇതിലും വലുത് വരും. എനിക്ക് ഭക്ഷണം വേണ്ട. വെറുതെ എന്റെ വായിരിക്കുന്ന കേക്കണ്ട. ചത്തതുപോലെ കിടക്കായിരുന്നു. ഞാൻ ഓടിയോട്ടെ, എനിക്കറിയൂ. വേഗം എണീക്ക്, ഞാനും കഴിച്ചിട്ടില്ല. ഒരുമിച്ചിരുന്ന് കഴിക്കാം. വാ.
രക്ഷപ്പെടുത്തിയോ? നേഴ്സ് ഇതൊക്കെ എത്ര കാലത്തേക്ക് അടി? കല്യാണം കഴിഞ്ഞ എല്ലാം തീർന്നില്ലേ? അതാ ഞാനും പറയുന്നത്, അതുവരെ വഴക്കിനൊന്നും പോകണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. എന്നെ മറ്റവനാക്കിക്കൊള്ള നിന്റെ നിന്റെ മക്കളുടെ ഏർപ്പാടുണ്ടല്ലോ, അതിന് ഞാൻ നിന്ന് തരില്ല. പറഞ്ഞേക്ക് എല്ലാവരോടും വ്യക്തമായിട്ട്. ചേച്ചി ഇന്ന് കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അതാ മനസ്സമ്മതത്തിന് അന്ന് കാണിച്ചിരുന്നെങ്കിൽ ചേച്ചി രക്ഷപ്പെട്ടാനെ. അന്ന് ധൈര്യം മാത്രമല്ലല്ലോ മോളെ വേണ്ടിയിരുന്നത്. എല്ലാം നിനക്കറിയാവുന്നല്ലേ. എന്തായാലും വിട്ടുകൊടുക്കണ്ട, ഇങ്ങോട്ട് ഒന്നടിച്ചാ അങ്ങോട്ട് പത്തടിക്കണം. പപ്പ അങ്ങനെ വരസണ്ട. എന്നാലും അതൊക്കെ എത്ര കാലം അടേസി. കല്യാണം കഴിഞ്ഞ ഞാൻ, എനിക്ക് വിശ്വാസമൊന്നും ഇല്ലേച്ച് കല്യാണം നടക്കുന്നു. ചേച്ചി കണ്ടോ, ചേച്ചിയുടെ നായകൻ ഒരു ദിവസം വന്ന് ചേച്ചി കൊണ്ടുപോകും, ഒരു രാജകുമാരനെ പോലെ. എനിക്ക് ആ പ്രതീക്ഷയില്ല. എന്നാ എനിക്കുണ്ട്. നമുക്ക് നോക്കാം ആര് പറയുന്ന ശരിയാവാൻ പോകുന്നെന്ന്. വെള്ളക്കുതിരയുടെ പുറത്ത് രാജകുമാരൻ വന്ന് ചേച്ചി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോ ഞാൻ കൈയടിക്കും. നീ സ്വപ്ന ലോകത്താ, സ്വപ്നമല്ല ജീവിതം. നമുക്ക് നോക്കാന്നേ. ഞാൻ പറയുന്ന പോലെ നടന്ന ചേച്ചി എനിക്ക് എന്ത് തരും? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനും അങ്ങോട്ട് വരും ചേച്ചിയുടെ കൂടെ. എന്നെ നോക്കിക്കോണം, ആ ഒരു ഉറപ്പ് മതി. എന്താ ചെയ്യില്ല? എന്നെ പാത്താ തണ്ണി അടിച്ച മാതിരി ഇരിക്ക. ഇല്ല സാർ. കണ്ടിപ്പാ. ആമാ സ്മെല്ല് വരുതാ. പറവല്ല. സേഫ്റ്റിക്ക് ഇതിരിക്കട്ടെ. സോറി, ഇത് പൊളിക്കാനും പറ്റുന്നില്ലല്ലോ. ഏ പാത്ത് പോടാ. ശരി സാർ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഓടിപ്പോവാൻ? പോയ പോലെ തന്നെ തിരിച്ചു വരേണ്ടി വന്നില്ലേ? റീതാമ്മേ, റീതാമ്മേ, തോട്ടത്തിൽ പെട്ടെന്നൊരു പണി മുടക്ക്, ചെല്ലായിരിക്കാൻ പറ്റുമോ? എന്നിട്ടും അമ്മയ്ക്ക് അസുഖാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് പാഞ്ഞെത്തിയില്ലേ? എന്തിനാ വരാൻ പോയത്? എന്നെക്കാളും വലുതല്ലേ തോട്ടം? അവിടെ തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നല്ലോ. ഞാൻ ചത്താൽ എന്ത്, ചത്തില്ലെങ്കിലെന്ത്? ഇങ്ങനെയൊന്നും പറയല്ലേ റീതാമ്മ. മമ്മ പോയാ പിന്നെ ഈ ജോസൂട്ടിക്ക് വേറെ ആരാളത്? ഞാനുണ്ടല്ലോ. അതെ, പപ്പയും മമ്മയും ഇല്ലാതെ അനാഥ കുട്ടിയായി പോവില്ല ഞാൻ. അതിനേതായാലും കർത്താവ് സമ്മതിക്കില്ല. അതെ അതെ, അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അത് ശരിയാ, ഷുഗർ ഡൗൺ ആയി ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു.
ആ കൊച്ചിനെ കർത്താവ് രക്ഷിക്കട്ടെ. ഇനി ഞാൻ മമ്മയോട്ട് എങ്ങോട്ടും പോകുന്നില്ല. കേശവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തോട്ടം അടച്ചു പൂട്ടേണ്ടി വന്നാലും ശരി, ഇനി എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ടെന്ന്. എനിക്ക് എന്റെ മമ്മയല്ലേ വലുത്. നുണയൊന്നും പറയണ്ട, ഇതൊക്കെ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുള്ളതാ. ഇത് മുമ്പ് പറഞ്ഞ പോലെയൊന്നും അല്ല, ഞാനാണ് എന്റെ മമ്മയാണ് ഈ നിൽക്കുന്ന ട്രീസയാണ് സത്യം. ഞാൻ എന്റെ മമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും, മമ്മ എന്റെ അടുത്ത് ഇവിടുന്ന് ഇറങ്ങി പോന്ന് പറയുന്ന വരെ. അങ്ങനെ എന്തായാലും ഞാൻ പറയില്ലല്ലോ. അതെനിക്കറിയാലോ. നീ എന്തിനാ ഇങ്ങനെ കുന്തം മുഴുകിയോളെ നിൽക്കുന്നത്? ഇവിടെ കഴിക്കാവുന്നില്ലേ? നല്ല വിശപ്പുണ്ട്, ഉള്ള എല്ലാം അവിടെ അടുത്ത് നേരത്ത് ചെല്ല് ചെല്ല്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. ഞാൻ കഴിച്ചതാ. എന്റെ കൂടെ കുറച്ചിരുന്ന് കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു കമ്പനിക്ക് വാ, നീ പോയി പ്ലേറ്റ് എടുത്ത് വെക്ക്, ചെല്ല്. ഇങ്ങോട്ടേ വിളിച്ചാലും വരില്ല. ഓ ഒന്ന് തരിഞ്ഞേ.